നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനായി വാക്സിനേഷനും അതുപോലെ തന്നെ ലോക്ക്ഡൌണും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഉത്തര കൊറിയ എന്ന രാജ്യത്ത് നിന്ന് പുറത്തു വരുന്ന വിചിത്രമായ ചില വാർത്തകളാണ്. കോവിഡ് വ്യാപനം തടയാൻ രാജ്യത്തെ പൂച്ചകളെയും പ്രാവുകളെയും കൊന്നൊടുക്കണമെന്ന വാദവുമായാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ രംഗത്ത് വരുന്നത്. ചൈനയിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന അവ വൈറസ് പരത്തും എന്നതിനാലാണ് കിം ജോങ് ഉൻ സൈന്യത്തിന് പ്രാവുകളെയും അതുപോലെ തന്നെ പൂച്ചകളെയും ഒക്കെ വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ അതിർത്തിയിലുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർ പക്ഷികളെ വെടിവെച്ച് കൊല്ലുകയും പൂച്ചകളെയും അതിൻ്റെ ഉടമകളെയും തിരഞ്ഞു പിടിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഹെയ്സാനിൽ പൂച്ചയെ വളർത്തിയ ഒരു കുടുംബത്തെ 20 ദിവസത്തേക്ക് തടങ്കലിൽ പാർപ്പിച്ചതായി ഡെയിലി എൻകെ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം രാജ്യത്തെ പ്രധാന ആശുപത്രികളിൽ ചൈനീസ് മരുന്ന് ഉപയോഗിക്കുന്നത് ഈ മാസം ആദ്യം കിം ജോങ് ഉൻ നിരോധിച്ചിരുന്നു. ചൈനീസ് വാക്സിനേഷൻ പരീക്ഷണങ്ങളും അദ്ദേഹം രാജ്യത്ത് നിർത്തിവച്ചു. പകരം കൊറോണ വൈറസിനെതിരെ രാജ്യം തന്നെ സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാൻ ഗവേഷകരോട് ആവശ്യപ്പെടുകയാണ് കിം ജോങ് ഉൻ ചെയ്തത്. ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം വിദേശ ചികിത്സകൾ വ്യാപകമായി ലഭ്യമല്ലാത്തതിനാൽ ആഭ്യന്തരമായി മരുന്നുകൾ നിർമ്മിക്കാനും നീക്കമുണ്ട്. രാജ്യത്ത് ഇതുവരെ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും ഉത്തര കൊറിയയുടെ അവകാശവാദം. കോവിഡ് പ്രതിരോധത്തിനായി വിചിത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കിം നേരത്തെയും രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വീശുന്ന മഞ്ഞ പൊടിക്കാറ്റ് കൊറോണ വൈറസ് പരത്തുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം കോളിളക്കം സൃഷ്ടിച്ച കിം ജോങ് ഉന്നിൻ്റെ വാദം. ചൈനയിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന അവ വൈറസ് പരത്തുമെന്നാണ് അദ്ദേഹം ഭയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മൃഗങ്ങൾക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിർത്തിയിലെ പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർ പക്ഷികളെ വെടിവെച്ച് കൊല്ലുന്നതിനും പൂച്ചകളെയും ഉടമകളെയും തിരഞ്ഞു പിടിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിർത്തിക്കടുത്തുള്ള ഹെയ്സാനിൽ പൂച്ചയെ വളർത്തിയ ഒരു കുടുംബത്തെ 20 ദിവസത്തേക്കാണ് തടങ്കലിൽ വച്ചിരിക്കുന്നത്. കോവിഡ് പടരുന്നത് നിർത്താനുള്ള നടപടികൾ രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും തങ്ങളുടെ രാജ്യത്തെ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന വാദത്തിൽ തന്നെയാണ് ഉത്തര കൊറിയ ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിവാദമായ ഒരു തീരുമാനം, തൻ്റെ രാജ്യത്തെ ഫാഷനൊന്നും വേണ്ട എന്ന നിലപാടിൽ അടുത്തിടെ പുതിയ തരം ഹെയർ സ്റ്റൈലുകളും കീറിയതുപോലെയുള്ളതോ ഒട്ടിക്കിടക്കുന്നതോ ആയ ജീൻസുകളും കിം ജോങ് ഉൻ നിരോധിച്ചിരുന്നു. ഇതിനു പുറമെ മൂക്കുകുത്തൽ, ചുണ്ടുകുത്തൽ എന്നിവയും കിം ജോങ് ഉൻ നിരോധിച്ചിരുന്നു. ഇത്തരം വിദേശ ഫാഷനുകൾ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വിദേശ ഫാഷനുകൾ അനുകരിക്കുന്ന ആളുകളെ ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കും എന്നാണ് ഇതിനു മുൻപ് കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.